എന്തിനു വേണ്ടിട്ടുള്ള വഴിപാടാ രമേശ് വളരാൻ വേണ്ടിയുള്ള വഴിപാടാ ഇവൻ വളരാനോ ഇപ്പൊ തന്നെ വളർന്നു കോഴിക്കോട് വരാ ഇനി അയ്യോ അതല്ല വലിയ നിലയിൽ എത്താൻ വേണ്ടിയാ മാത്രല്ല രമേശായിട്ട് ഈയിടെയായിട്ട് എന്റെ അടുത്ത് തീരെ സ്നേഹമില്ല എന്നെ അച്ഛനെയും ചുമ്മാ കളിയാക്കി കൊണ്ടിരിക്ക അതുകൊണ്ട് രമേശന്റെ ഈ സ്വഭാവമൊക്കെ ഒന്ന് മാറ്റണം ഓ അങ്ങനെയാണെങ്കിൽ ഈ പൊട്ടേണ്ടി വരും ഇവനെ ഈ വഴിപാട് നടത്തിയാൽ ഭർത്താവിന്റെ സ്വഭാവം മാറി ആരാ പറഞ്ഞേ അപ്പുറത്തെ വീട്ടിലെ പത്മിനി പത്മിനിയുടെ ഭർത്താവ് ഇതുപോലെയായിരുന്നു കള്ളുകുടിയും ബഹളവും ഒട്ടും സ്നേഹം പത്മിനി അമ്മൻ കൂടെ എടുത്തു മാറി അസുഖം ഇല്ല ഭർത്താവേ മാറി മാറി പുതിയ അതെ അവളുടെ ുടത്തിന്റെ കൂടെയായിട്ട് വന്നതാ സെൽവൻ അവന്റെ കൂടെ അങ്ങ് പോയി മുകേശേട്ടാ ഞാനൊരു രഹസ്യം പറയട്ടെ രഹസ്യം പറയാൻ പറ്റിയ സ്ഥലം രണ്ടുപേരും അപ്പുറത്തെ വീട്ടിൽ ഒളിച്ചോടി പോയ മീനുവിനെ അറിയത്തില്ലേ കഞ്ചാം വിളി കിളിപോയി നടക്കുന്ന ഭാസ്കരന്റെ മോള് മീനു ഏത് നമ്മുടെ പീഡന കേസിലെ പ്രതി അച്ഛൻ നീ പറ നല്ല വീട് വീട് ഈ താമസിക്കാൻ പറ്റിയ മീനുന്റെ ഭർത്താവ് ഇതുപോലെയായിരുന്നു മീനുവിനോട് ഒട്ടും സ്നേഹം ഇല്ലായിരുന്നു അങ്ങനെ മീനു പോയി കൃഷ്ണ ശാന്തിയെ കണ്ടു ശാന്തി കൃഷ്ണ ശാന്തി കൃഷ്ണ അല്ല കൃഷ്ണന്റെ പേരുള്ള ശാന്തി നമ്പൂതിരിയാ അങ്ങനെ പുള്ളിക്കാരൻ അവൾക്ക് കുറച്ച് വിഷമം കൊടുത്തു മാറാനല്ലേ േ ശാന്തി എങ്ങനെ അമ്പലത്തിലൊക്കെ പോകുമ്പോ ശാന്തിമാര് തരത്തില്ലേ ഈ ഭസ്മം ഭസ്മം എന്നിട്ട് അവളോട് പറഞ്ഞു ഡെയിലി ഇത് പാലിൽ കലക്കി കൊടുത്താൽ മതി മീനുവിന്റെ ഭർത്താവിന് മീനുവിനോട് സ്നേഹം കൂടുന്നു അതില് കുറച്ച് ഭസ്മ എനിക്കും തന്നിട്ടുണ്ട് ആ കലക്കി മീനുവിന്റെ ഭർത്താവിന് മീനുവിനോട് സ്നേഹം കൂടിയാ സ്നേഹം കൂടി പക്ഷെ ഈ മീനുവിനോടല്ല അപ്പുറത്തെ വീട്ടിൽ താമസിക്കുന്ന വേറൊരു മീനുവിനോട് ഇപ്പോഴേ അവരാ ഭസ്മം ഛർദ്ദി കളയാൻ വേണ്ടി നടക്കുക അതിനുള്ള ഐഡിയയും ഭർത്താവ് തന്നെ പറഞ്ഞു പറഞ്ഞുകൊടുത്തു ഡെയിലി ഒരു ഫുള്ളും ഒരു ചിക്കൻ ഫ്രൈയും വാങ്ങിച്ചു കൊടുത്താൽ മതി ഭർത്താവ് കാഞ്ഞോളാന്ന് ഷർദിച്ചു ഷർദിച്ചു ഫുള്ളും ചിക്കൻ ഫ്രൈയും ഫുള്ള് ഷർദിച്ചു പക്ഷെ ഭക്ഷണം പോയിട്ടില്ല ഇനിയിപ്പോ ഓപ്പറേഷൻ ചെയ്യണം എന്നാ അവള് പറയണത് കണ്ടാ ഇപ്പൊ സംഗതി ഇവിടുത്തെ കിട്ടിയല്ലോ ഇതൊക്കെ അന്ധവിശ്വാസമാണ് നീ വെറുതെ എനിക്ക് വേണ്ടി എന്ന് പറഞ്ഞ് ഇതുവരെ കളിച്ചിട്ട് എന്താ കാര്യം ഇപ്പൊ നിന്റെ രണ്ട് കൂട്ടുകാരികള് എടുത്തു ഇതെല്ലാം ചെയ്തിട്ട് എന്തായി ഭർത്താവുമാര് വേറെ കൂടെ പോയി അവസാനം അവസാനിപ്പോ തിരിച്ച് ചർദ്ദിപ്പിക്കാൻ നടക്കുന്നു അതുകൊണ്ടാണ് പറഞ്ഞത് ഇതിലൊന്നും വലിയ കാര്യമില്ല എനിക്ക് ഗുണം വരില്ല എൻ്റെ രമേശ് ഏട്ടാ അതുകൊണ്ടല്ലേ ഞാൻ കഷ്ടപ്പെട്ട് ഇതൊക്കെ ചെയ്യുന്നത് മുകേഷേട്ടാ ഞാൻ ഇതൊക്കെ ചെയ്തിട്ട് ഈ മനുഷ്യന് വേറെ ആരോടെങ്കിലും സ്നേഹം തോന്നി ഇവിടെ നിന്ന് ഒന്ന് ഇറങ്ങിപ്പോയി തന്ന എനിക്ക് മനസ്സമാധാനായിട്ട് ജീവിക്കാല്ലോ